കോമ്പസ് അടിസ്ഥാനമാക്കി ജീപ്പ് അവതരിപ്പിക്കുന്ന പുതിയ എസ് യു വി മെറിഡിയൻ അടുത്ത വർഷം ജൂലൈയിൽ ഇന്ത്യൻ വിപണിയിലെത്തും. പുതിയ മോഡലുകളുടെ നിർമ്മാണത്തിനായി ഏകദേശം 1870 കോടി രൂപ പൂനെയിലെ പ്ലാന്റിൽ നിക്ഷേപിക്കുമെന്നും കമ്പനി അറിയിക്കുന്നു. മൂന്ന് നിര സീറ്റോടെ ഇന്ത്യൻ വിപണിയിൽ മെറിഡിയൻ എന്നും രാജ്യാന്തര വിപണിയിൽ കമാൻഡർ എന്നും പേരിട്ടിരിക്കും വാഹനം പുറത്തിറക്കുക. നേരത്തെ ബ്രസീലിയൻ വിപണിക്കായി എത്തുന്ന കമാൻഡറിന്റെ ചിത്രങ്ങൾ ജീപ്പ് ബ്രസീൽ പുറത്തുവിട്ടിരുന്നു. അടുത്ത വർഷം ഏപ്രിലോടെ ഇന്ത്യയിൽ ഉൽപാദനം ആരംഭിച്ച് തുടർന്നുള്ള മാസങ്ങളിൽ വാഹനം വിൽപ്പനയ്ക്കെത്തിക്കാനാണ് ഫിയറ്റ് ക്രൈസ്ലർ ഓട്ടോമൊബൈൽസിന്റെ പദ്ധതി. മെറിഡിയൻ എന്ന പേരിൽ 7 സീറ്റുമായി എത്തുമ്പോഴും എസ് യു വിയിലെ ബോഡി പാനലുകൾ അടക്കം കോമ്പസിൽ നിന്നും കടം കൊണ്ടവയാകും. ബി പില്ലറിന് പിന്നിലേക്കാണ് കോമ്പസും മെറിഡിയനുമായി പ്രധാന വ്യത്യാസം. പുത്തൻ മോഡലുകളായ ഗ്രാൻഡ് ചെറോക്കിയൽ, ഗ്രാൻഡ് വാഗണർ എന്നിവയെ പോലെ നീളമേറിയ വാതിലുകളാണ് മെറിഡിയനിലും. പിൻ ടെയിൽ ഗേറ്റിൽ തിരശ്ചീനമായി ഘടിപ്പിച്ച LED ടെയിൽ ലാമ്പുകളുമുണ്ട്. AC വെന്റ് ഉള്ള സീറ്റ്, പാനറോമിക് സൺറൂഫ്, വലുപ്പമേറിയ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സംവിധാനം, ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ തുടങ്ങി പരിഷ്കരിച്ച കോമ്പസിലെ സൗകര്യങ്ങളും സംവിധാനങ്ങളും എല്ലാം മെറിഡിയനിലും ഉണ്ടാവും. കൂടുതൽ ആഡംബര പ്രതീതിക്കായി ഉയർന്ന ഗുണമേന്മയുള്ള സാമഗ്രികൾ ഉപയോഗിച്ചാവും ഇന്റീരിയർ രൂപകൽപ്പന. മൂന്നാം നിര സീറ്റ് എത്തുന്നതോടെ ഡ്രൈവർക്ക് പുറമെ ക്യാപ്റ്റൻ സീറ്റെങ്കിൽ 6 ബെഞ്ച് സീറ്റെങ്കിൽ 7 യാത്രക്കാർക്ക് ഇടമുണ്ടാവും. ബ്രസീലിൽ വിപണിയിലെത്തുന്ന വാഹനത്തിന്റെ എഞ്ചിൻ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. കോമ്പസിലെ 2 ലിറ്റർ 4 സിലിണ്ടർ ഡീസൽ എഞ്ചിന്റെ കരുത്തേറിയ ഭഗഭേദമാകും മെറിഡിയനിൽ എന്നാണ് പ്രതീക്ഷ. കോമ്പസിലെ 170 BHP പകരം 200 BHP കരുത്ത് ഉത്പാദിപ്പിക്കും വിധമാകും ഈ എഞ്ചിൻ ട്യൂണിംഗ് ചെയ്യുക. 9 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ, ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് മാത്രമാവും ട്രാൻസ്മിഷൻ സാധ്യത. ഇന്ത്യയിലെ ഫോക്സ് വാഗന്റെ ടുഗാൻ, ഓൾസ്പേസ്, സ്കോഡ കൊഡിയാക് തുടങ്ങിയവയാകും മെറിഡിയന്റെ പ്രധാന എതിരാളികൾ. ഓഫ് റോഡിംഗ് ക്ഷമത പരിഗണിച്ചാൽ മെറിഡിയന്റെ മത്സരം ലാഡർ ഫ്രെയിം SUV കളായ MG ഗ്ലോസ്റ്റർ, ടൊയോട്ട ഫോർച്യൂണർ, ഫോർഡ് എൻഡവർ എന്നിവരോടാകും.